ചാനൽ പാരീസ് വിശേഷം. നിങ്ങളെല്ലാവരും എന്നോട് ഒരുപാട് പേര് എന്നോട് ഇപ്പോൾ ചോദിച്ചതാണ് കുക്കിംഗ് വീഡിയോ ഇടുക, കുക്കിംഗ് വീഡിയോ ഇടുക, കുക്കിംഗ് വീഡിയോ ഇടുക. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാമെന്ന്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു സ്പെഗറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഇത് റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി ഫുഡാണ്, ഞാൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഫുഡാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയാറ്. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണുകഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പം നമുക്ക് ഇന്നത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റും കാണിച്ചു തരാം, എനിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സ്പെഗറ്റിയാണ്. സ്പെഗറ്റി ഇതാണ് സംഭവം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിലിന് വേണ്ടി ഞാൻ ഒലീവ് ഓയിലാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. പിന്നെ വേണ്ടത് സ്ലൈസ്ഡ് മീറ്റാണ്. നിങ്ങൾക്ക് ചിക്കനും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഗാർലിക്. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ്. പിന്നെ സോസസിൽ നമുക്ക് വേണ്ടത് സോയാ സോസ്, ഓയിസ്റ്റർ സോസ്. ഇത് ഫ്ലേവർ എൻഹാൻസറാണ് കേട്ടോ. പിന്നെ നമുക്ക് ബട്ടറിൻ്റെ സെക്ഷനിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബയോ ബട്ടറിനെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഹേർബ്സിൻ്റെ സെക്ഷനിൽ നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഹേർബും എടുക്കാം. പിന്നെ ചീസിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഗ്രേറ്റഡ് ചീസും സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ലീഫ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് പാർസലി സെലക്ട് ചെയ്തെടുക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലീഫ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരു 3/4 ഭാഗം കവർ ചെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇതിനകത്തേക്ക് സ്പെഗറ്റി ഇടാണ്. അപ്പോൾ സ്പെഗറ്റി ആ വെള്ളത്തിൽ കിടന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3/4 വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ആ സ്പെഗറ്റിക്ക് ഉപ്പിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒലീവ് ഓയിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെഗറ്റി തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അത് വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആ സ്പെഗറ്റി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 500 ഗ്രാമിൻ്റെ സ്പെഗറ്റി പാക്കറ്റാണ് വാങ്ങിച്ചിരുന്നത്. അതിൽ ഞാൻ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഞാനിവിടെ രണ്ട് പേർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 250 ഗ്രാമാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളിവിടെ കാണുന്ന പോലെ സ്പെഗറ്റി എന്താ പറയുക, ബോയിലായി കഴിയുമ്പോൾ ആ സ്പെഗറ്റി നല്ലോണം ലൂസാവും. ലൂസായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ വെള്ളത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് വന്നിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് സ്പെഗറ്റി ആയി കഴിയുമ്പോൾ വരാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ബോയിൽ ചെയ്യാൻ നിൽക്കരുത്. ഇത് ഇങ്ങനെ അത് തന്നെ വന്നിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അങ്ങനെ വീഴുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇത് അവിടെ കിടന്ന് നന്നായിട്ട് വെന്തോളും. അപ്പം നമ്മൾ ആദ്യമേ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അത് ഫുള്ളി ലൂസായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അത് ഒരു മീഡിയം ഹീറ്റിൽ വയ്ക്കുക. എന്നിട്ട് ആ പാൻ ചൂടായതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്ലൈസ്ഡ് മീറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്ലൈസ്ഡ് മീറ്റ് എന്ന് പറയുന്നത് ഫ്യൂംസാണ്. ഫ്യൂംസ് ഇവിടെ പറയുന്നത് പിഗിൻ്റെ സ്ലൈസസിനെയാണ് ഫ്യൂംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി നെയ്യുണ്ട്. നെയ്യ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി വേറൊരു ഓയിൽ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാത്തത്. ഇപ്പം നിങ്ങൾക്ക് പിഗിനോട് താല്പര്യമില്ല, നിങ്ങൾക്ക് ചിക്കനാണ് വേണ്ടത്, ചിക്കൻ
ചിക്കനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ചിക്കനെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഉപ്പുപോലെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു 2 ക്ലോവ് ഗാർലിക്ക് മുറിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുന്നത് ആ ഗാർലിക് ഫ്ലേവർ ആ മീറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ചില്ലി ഫ്ലേക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. 1, ഇത് ഈ എരിവ് ഈ മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. 2, ഇതിൻ്റെ ഒരു പച്ച ചുവ അല്ലെങ്കിൽ ആ കുത്തൽ ഒന്ന് മാറിക്കിട്ടും. അപ്പം നമ്മൾ അത് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം അത് അടി പിടിക്കാൻ പാടില്ല. അപ്പം നമ്മളിവിടെ കാണുന്ന പോലെ അത് കുറച്ച് ഡ്രൈ ആയിട്ട് ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടറും കുറച്ച് ഒലീവ് ഓയിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഡ്രൈനെസ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം നിങ്ങൾ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ ബട്ടറും ഒലീവ് ഓയിലും ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി ഈ ബട്ടർ ഇതിനകത്തൊന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് അതൊന്ന് കറക്റ്റായിട്ട് മെൽട്ടായിട്ടൊന്ന് വരട്ടെ. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിവിടെ കാണുന്ന പോലെ ബട്ടർ നന്നായിട്ട് മെൽട്ടായി. ഇത് ബബിൾസൊക്കെ കാണുന്നില്ലേ നിങ്ങൾ. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒലിവ് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് സോയാ സോസാണ്. അപ്പോൾ സോയാ സോസ് ഞാൻ 1 ടേബിൾ സ്പൂണ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോയാ സോസ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കരിയാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ വേണം നിങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓയിസ്റ്റർ സോസ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓയിസ്റ്റർ സോസ് ഒരു നല്ലൊരു ഫ്ലേവർ എൻഹാൻസറാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന സ്പെഗറ്റി, ആ സ്പെഗറ്റി ഇപ്പോൾ നന്നായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ സ്പെഗറ്റി നമ്മളുടെ ആ സോസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ എല്ലാ സ്പെഗറ്റിയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോസില്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ്, ആ സോസ് ആ സ്പെഗറ്റിയിൽ നന്നായിട്ട് പിടിക്കണം. അത് ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് എല്ലായിടത്തും എത്തണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പാർസലി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് നമ്മൾ കണ്ടല്ലേ, അത് ഇതിനകത്തേക്ക് കഴുകി മുറിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നാട്ടിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ഇടും അല്ലേ, അതുപോലെയാണ് ഇവിടെ പാർസലി ഇടുന്നത്. ഇതിനൊരു ചെറിയൊരു പുളി ടേസ്റ്റായിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ഹേർബ്സ്, മിക്സ്ഡ് ഹേർബ്സ്. ഈ മിക്സ്ഡ് ഹേർബ്സ് എന്ന് ഞാൻ പറയുമ്പം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബാസിലിക്ക്, അതുപോലെ തന്നെ ഒറിഗാനോ, തൈമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റും തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ചീസാണ് കേട്ടോ. പാരീസിലെ അല്ലെങ്കിൽ ഫ്രാൻസിലെ മിക്ക ഡിഷുകളിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ചീസ്. ചീസ് ഇല്ലാണ്ട് അവർക്കൊരു ജീവിതം ഇല്ലയെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഗ്രേറ്റഡ് ചീസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 തവണയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ തവണ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് 2-ാമത്തെ തവണ ഒന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതെന്തിനാന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സ്പെഗറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് അത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്പെഗറ്റി റെസിപ്പി.
എനിക്ക് ചോറ് വേണ്ടാത്ത നീ ഉണ്ടടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്പെഗറ്റി റെസിപ്പി ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെ ഒന്ന് കാര്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എത്തിക്കും. ബൈ ബൈ.